നമസ്കാരം, ബി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വടകരയിൽ പരാജയ ഭീതി പൂണ്ട യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ ഹീനമായ മാർഗങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വീകരിക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തൊടുപുഴ ന്യൂമാൻ കോളേജിന് മുൻവശം മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കും. കോടിക്കണക്കിന് രൂപ ചിലവിട്ട് നവീകരിച്ച റോഡിലാണ് ഈ അവസ്ഥ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി യു ഡി എഫ് നേതാക്കൾ രാജാക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് സ്വദേശി ദർശൻ പദ്ധതി പോലുള്ളവയ്ക്ക് തുടർച്ചയുണ്ടാവണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ്. മണിപ്പൂരിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന കേന്ദ്രഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് നാഷണൽ ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. വടകരയിൽ പരാജയ ഭീതി പൂണ്ട യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ ഹീനമായ മാർഗങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വീകരിക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ സഖാവ് കെ കെ ശൈലജയ്ക്ക് നേരെയുള്ള അതിക്രൂരമായ സൈബർ ആക്രമണം, ജനാധിപത്യ കേരളം അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ സഖാവ് ശൈലജ ടീച്ചർക്കെതിരായി അശ്ലീലം പ്രചരിപ്പിച്ച് ഒരു ഉപകരണമായി ആക്രമിക്കാൻ യു ഡി എഫ് ശ്രമം കേരളത്തിൽ വില പോകുന്നതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് യു ഡി എഫ് നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ്. സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയത് വ്യക്തിപരമായി താൻ മോഫിംഗ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ അദ്ദേഹം ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ വടകരയിൽ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ വടകര കെ എൽ 18 എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഏറ്റവും മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മോഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുകയും വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. അത് നേതൃത്വം നൽകുന്ന യു ഡി എഫിൻ്റെ പൂർണ്ണമായ പിന്തുണയും നേതൃത്വം ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ബലത്തിലാണ് ഈ അശ്ലീല ആക്രമണം അവർ സംഘടിപ്പിക്കുന്നത്. അടിയന്തരമായി ഇത്തരം അശ്ലീല ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിന് യു ഡി എഫ് തന്നെ നേതൃത്വപരമായ പങ്കു വഹിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ കെ ശൈലജ ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ജനങ്ങളുടെ നിശ്ചയദാർഢ്യം തിരിച്ചറിഞ്ഞ യു ഡി എഫ് രാഷ്ട്രീയമായിട്ട് നേരിടാനാവില്ല എന്ന് ഉറപ്പായപ്പോൾ നിരവധി വഴിയിലൂടെ ചാനലുകളെയും അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെയും എല്ലാം ഉപയോഗിച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങളും പ്രചരിപ്പിച്ച്
ഒരുതരം മാഫിയ സംഘം പോലെ യു ഡി എഫിന്റെ താഴിൽ യു ഡി എഫ് വ്യക്താക്കൾ സ്ഥാനാർത്ഥിയുടെ അറിവോടുകൂടി തന്നെ ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നത് ഹീനമായ ഒരു ഇലക്ഷൻ പ്രവർത്തന തന്ത്രമാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാങ്കുളത്ത് പൊതുയോഗം സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. വോട്ടെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുതിർന്ന നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് എൽ ഡി എഫ്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മാങ്കുളത്ത് പൊതുയോഗം സംഘടിപ്പിച്ചത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അതിന്റെ നാവിഗേറ്ററായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കാണ് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണാൻ എന്നതാണ് ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ പിന്തുണ കൊടുക്കണം? ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഗിഡികളൊക്കെ നന്നായി തൃശ്ശൂർ പൂരം നടത്താൻ പോകുന്ന തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന ഏറ്റവും അത്ഭുതകരമായ സംഭവം എന്താണ്? തൃശ്ശൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ സഹോദരി ഇന്ന് ബി ജെ പിയിലാണ്. പത്തനംതിട്ടയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിലാണ്. നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ നിന്ന് വന്ന് പ്രസംഗിച്ച ഒരു പ്രസക്തമായ കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, ബി ജെ പിക്ക് രണ്ടക്ക സീറ്റ് ഞങ്ങൾ നേടും എന്നല്ല, ബി ജെ പി രണ്ടക്ക സീറ്റ് സംഘടിപ്പിക്കും ഈ കേരളത്തിൽ. എത്ര ശ്രദ്ധേയമായ അഭിപ്രായ പ്രകടനം കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ കേരളത്തിൽ നിയമത്തുൾപ്പെടെ ബി ജെ പിക്കുണ്ടായ സകല സീറ്റും സകല അക്കൗണ്ടും പൂട്ടിക്കും എന്ന് പറഞ്ഞ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പത്തനംതിട്ട വന്ന് പറഞ്ഞു, ഞങ്ങൾ രണ്ടക്ക നമ്പർ കേരളത്തിൽ നിന്ന് സംഘടിപ്പിക്കും. അദ്ദേഹത്തിനറിയാം ബി ജെ പി മത്സരിച്ച് ഒരു സീറ്റും താമരയിൽ ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഒരു സീറ്റിലും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കേരളത്തിനറിയാവുന്ന ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് രണ്ടക്ക സീറ്റ് സംഘടിപ്പിക്കും എങ്ങനെ? പ്രതീക്ഷ പത്മജയിലാണ്, പ്രതീക്ഷ മുരളീധരനിലാണ്. കേരളത്തിൽ മത്സരിക്കാവുന്ന 20 കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സീറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായാലോ, ഡീന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ലഭ്യമായാലോ എന്ന ലക്ഷ്യധാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പലതവണ വന്ന് കേരളത്തിനോട് പറയുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിൽ നിന്ന് അണികളെ, എംപിമാരെ. വളരെ സൂക്ഷിച്ചു വോട്ട് ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. മാങ്കുളം ടൗണിലായിരുന്നു യോഗം നടന്നത്. സി പി ഐ മാങ്കുളം ലോക്കൽ സെക്രട്ടറി സന്തോഷ് വയലുങ്കര അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എ രാജ എം എൽ എ, സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാങ്കുളം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി യു ഡി എഫ് നേതാക്കൾ രാജാക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ബി എൽ ഒ മാരെയോ ബി എൽ എ മാരെയോ അറിയിക്കാതെയും കൂടെ കൂട്ടാതെയും ഉദ്യോഗസ്ഥർ മാത്രം ഈ പ്രവൃത്തി ചെയ്യുകയാണ്. ഇടത് ചായവുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനെ വിനിയോഗിക്കുന്നത്. ഇത് വോട്ടുകൾ അട്ടിമറിക്കുന്നതിനുള്ള തന്ത്രമാണെന്ന് യു ഡി എഫ് ആരോപിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി യു ഡി എഫ് നേതാക്കൾ രാജാക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 85 വയസ്സുള്ളവരും 40% അംഗവൈകല്യമുള്ളവരുമായ സമ്മതിദായകർക്ക് അവരവരുടെ വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ബൂത്ത് ലെവൽ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഏജന്റുമാരും മറ്റുദ്യോഗസ്ഥർക്കൊപ്പം വീടുകളിൽ എത്തണമെന്നും നിർദ്ദേശത്തിലുള്ളതാണ്. ഈ മാസം 15 മുതൽ 21 വരെയാണ് ഇതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ബി എൽ ഒ മാരെയോ ബി എൽ എ മാരെയോ അറിയിക്കാതെയും കൂടെ കൂട്ടാതെയും ഉദ്യോഗസ്ഥർ മാത്രം ഈ പ്രവൃത്തി ചെയ്യുകയാണ്. ഇടത് ചായവുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനെ വിനിയോഗിക്കുന്നത്. ഇത് വോട്ടുകൾ അട്ടിമറിക്കുന്നതിനുള്ള തന്ത്രമാണെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു.
ഇന്ന് മുതൽ 21-ാം തീയതി വരെ 85 വയസ്സ് കഴിഞ്ഞ വയോധികരായ ആളുകൾക്കും 40% മുകളിൽ വികലാംഗരായ ആളുകൾക്കും വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം ഇന്ന് മുതൽ 21-ാം തീയതി വരെയാണ് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ ഉദ്യോഗസ്ഥന്മാർ വരുന്നതിന് സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും BLOമാരെ കൃത്യമായി വിവരം അറിയിക്കുമെന്നും അവരുടെ കൂടി സാന്നിധ്യത്തിൽ വോട്ടിംഗ് നടക്കുമെന്നുമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശവും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളും. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിവരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ഇന്ന് വോട്ടിങ്ങിന് അയച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ആകപ്പാടെ സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റിനും ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള ഒരു ലിസ്റ്റും അവർ പോകുന്ന ബൂത്തുകളുടെ നമ്പറുകൾ മാത്രമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു കോമൺ ആയി തന്നിട്ടുള്ളത്. ഏത് ദിവസമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ബൂത്തിൽ വരുന്നത് എന്നതോ ഇത് സംബന്ധിച്ച് BLOമാരെ അറിയിച്ചിട്ട് BLOമാരെ അറിയിക്കുന്നതിനുള്ള സംവിധാനമുണ്ടോ എന്നോ ഒരു BLOമാരോടും BLOമാരെ അറിയിക്കണം എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടില്ല. പല BLOമാരോടും നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെട്ടോളാം എന്നാണ് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. എന്ന് പറഞ്ഞാൽ BLOമാരുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിമാരായ BLOമാരുടെയോ അസാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് പോയി വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പോരുന്ന ഒരു അതീവ രഹസ്യമായ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വോട്ട് എന്ന് പറയാവുന്ന നിലയിലുള്ള അതീവ ഗൗരവമേറിയ ഒരു നടപടിയാണ് കേരളത്തിലെമ്പാടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തുടങ്ങിയതാണ്. ഇതുവരെയും അതിനപ്പുറം ഞങ്ങൾ നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മാവശന്മാരെ കണ്ട് നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിഹാരത്തിനുള്ള നടപടികളോ നിർദ്ദേശങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇടതുപക്ഷ അനുകൂലികളായ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്ന ആളുകൾ നമുക്കറിയാം. അപ്പൊ 85 വയസ്സും 90 വയസ്സുള്ള ആളുകളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവിടെ വേറെ ആരും അറിയാതെ ഏതെങ്കിലും സമയത്തേക്ക് വീട്ടിലേക്ക് കയറി ചെന്ന് ആ വീട്ടിലെ ആളുകളുടെ അടുത്ത് നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ആ പാവങ്ങൾക്ക് സ്വാഭാവികമായും പ്രായമുള്ളവരുടെ നിലയ്ക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിയണമെന്നില്ല. അവർ പറയുന്നതനുസരിച്ചൊന്നും ആയിരിക്കണമെന്നില്ല. ഈ ഉദ്യോഗസ്ഥന്മാരുടെ സൗകര്യം അനുസരിച്ച് വോട്ട് ചെയ്യാനും അത് രഹസ്യ ബാലറ്റ് അല്ലാതെ ചെയ്യപ്പെടാനും അത് സീൽ ചെയ്ത് പിന്നെ കൊണ്ടുപോകുന്നതിനുള്ള നടപടി ഉൾപ്പെടെയുള്ള ഒന്നും നടക്കുന്നു എന്ന കാര്യം രാഷ്ട്രീയ കക്ഷികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വളരെ അപകടകരമായ ഒരു നിലയിലാണ് നമ്മുടെ കേരളത്തിലെ വോട്ടെടുപ്പിന്റെ 1-ാം ഘട്ടം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് ഇന്ന് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ഞാൻ ആഗ്രഹിക്കാം. ഇടുക്കിയിലെ ബഫർ സോൺ പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് 0 പോയിന്റ് ആയിരുന്നു. ഇത് തന്നെയായിരുന്നു തമിഴ്നാടും നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 0 പോയിന്റ് എന്നത് കേരളത്തിൽ 1 കിലോമീറ്റർ ആക്കി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഉണ്ടായതെന്നും UDF ആരോപണം ഉന്നയിച്ചു. രാജ്യത്തെ വനവിസ്തൃതി കുറഞ്ഞത് വർദ്ധിപ്പിക്കാനായി അതത് സംസ്ഥാന സർക്കാരുമായി യോജിച്ച് ഇടപെടൽ നടത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിലെ ആ പ്രത്യേക ഭാഗം എടുത്ത് കേരളം മുഴുവൻ വനമാക്കുവാൻ കോൺഗ്രസ് ഒത്താശ ചെയ്യുന്നു എന്ന വ്യാജ പ്രചരണം വ്യാപകമായി പ്രചരിപ്പിക്കാൻ LDF നേതാക്കളും അണികളും കഠിന ശ്രമം നടത്തുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. KPCC സെക്രട്ടറി തോമസ് രാജൻ, UDF നേതാക്കളായ ബെന്നി തൊണ്ടത്തിൽ, MB ജോസ്, AJ കുര്യൻ, ജമാൽ എടശ്ശേരിക്കുടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ രാജക്കാട്. പക്ഷിപ്രേമികളെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കി കുതിച്ചുയരുകയാണ് തിനവില. ലൗബേഴ്സ് അടക്കമുള്ള വളർത്തു പക്ഷികളുടെ ഇഷ്ടഭക്ഷണമാണ് തിനയെന്നറിയപ്പെടുന്ന ചെറുധാന്യം. 8 മുതൽ 15 രൂപ വരെയായിരുന്നു 3 വർഷം മുൻപ് തിനവിലയെങ്കിൽ ഇന്ന് 60 മുതൽ 90 രൂപ വരെയായി തിരിയുടെ വില ഉയർന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട ധാന്യമാണ് തിന. ലൗബേഡ്സ് അടക്കമുള്ള വളർത്തുപക്ഷികളുടെ ഇഷ്ട ഭക്ഷണമാണ് തിനയെന്നതിനാൽ സമീപകാലയളവിൽ തിനയുടെ വിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് പക്ഷിപ്രേമികളെയും കർഷകരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. കോവിഡ് കാലത്തിന് ശേഷം വീട്ടമ്മമാരും മറ്റും കൂടുതലായി പക്ഷി വളർത്തലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ശരാശരി 50 ലൗബേഡ്സ് ഉള്ളവർക്ക് 1 കിലോഗ്രാം തിന ഒരു ദിവസം വാങ്ങേണ്ടി വരും. ഇത് പക്ഷി വളർത്തുന്നവർക്ക് വലിയ ബാധ്യത വരുത്തുന്നു. 8 മുതൽ 15 രൂപ വരെയായിരുന്നു 3 വർഷം മുമ്പ് തിനവിലയെങ്കിൽ ഇന്ന് 60 മുതൽ 90 രൂപ വരെയായി തിനയുടെ വില ഉയർന്നു. എന്നാൽ തിനയുടെ വില വർദ്ധിച്ചതുപോലെ പക്ഷികളുടെ വില വിപണിയിൽ വർദ്ധിച്ചിട്ടില്ലെന്ന് പക്ഷി വളർത്തുന്നവർ പറയുന്നു. ഒരേ ടൗണിൽ പല കടകളിൽ വ്യത്യസ്ത വിലയാണ് തിനയ്ക്ക് ഈടാക്കുന്നത്. ഇടനില കച്ചവടക്കാർ ഉയർന്ന ലാഭം എടുക്കുന്നതാണ് തിനയ്ക്ക് വില ഇത്രത്തോളം ഉയരാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ രാജകുമാരി. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് സ്വദേശി ദർശൻ പദ്ധതി പോലുള്ളവയ്ക്ക് തുടർച്ചയുണ്ടാവണമെന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്.
പീരുമേട് മണ്ഡലത്തിലെ പര്യടനത്തിന് ലഭിച്ച സ്വീകരണത്തിന് കോട്ടമലയിൽ രണ്ടാം ഡിവിഷനിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. CPI പുള്ളിക്കാനം ലോക്കൽ സെക്രട്ടറി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് സ്വദേശി ദർശൻ പദ്ധതി പോലുള്ളവയ്ക്ക് തുടർച്ചയുണ്ടാകണമെന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. പീരുമേട് മണ്ഡലത്തിലെ പര്യടനത്തിന് ലഭിച്ച സ്വീകരണത്തിന് കോട്ടമലയിൽ രണ്ടാം ഡിവിഷനിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 110 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് 2014 മുതൽ 19 വരെ കേന്ദ്ര ഫണ്ടിൽ നിന്നും ടൂറിസം വികസനത്തിനായി മാത്രം ഇടുക്കിയിൽ ലഭ്യമാക്കിയത്. ഏലപ്പാറ കൊച്ചു കരിന്തരുവി റോഡ് ഉൾപ്പെടെ ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ കാതലായ മാറ്റം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. പീരുമേട് മണ്ഡലം പര്യടനം LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ഇടപെട്ട വ്യക്തിയാണ് ജോയ്സ് ജോർജ് എന്നും സെൻട്രൽ റോഡ് ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ടെന്ന് ഇടുക്കിക്കാർ അറിഞ്ഞത് ജോയ്സിന്റെ കാലത്താണെന്നും KK ശിവരാമൻ പറഞ്ഞു. CPI പുള്ളിക്കാനം ലോക്കൽ സെക്രട്ടറി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി MN കുശൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, വൈസ് പ്രസിഡന്റ് ആശ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രാവിലെ ഉറുമ്പുള്ളിൽ നിന്നും ആരംഭിച്ച പര്യടനം വാഗമൺ, കോലാഹലമേട്, ബൊണാമി എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഏലപ്പാറയിൽ പ്രവേശിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മണിപ്പൂരിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന കേന്ദ്രഭരണത്തെ ഇല്ലായ്മ ചെയ്തതിനു വേണ്ടി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് നാഷണൽ ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UDFന്റെ മൃദു ഹിന്ദുത്വ സമീപനം ഇന്നാട്ടിലെ ദളിത് ക്രൈസ്തവ പിന്നോക്ക സമുദായങ്ങൾക്ക് യാതൊരു വിധത്തിലും ഗുണകരമാകില്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചതായി നാഷണൽ ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങളെയും തകർക്കുകയും മണിപ്പൂരിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചു വരേണ്ടത് അനിവാര്യമാണെന്ന് സംഘടനാ നേതാക്കൾ കൂട്ടിച്ചേർത്തു. UDFന്റെ മൃദു ഹിന്ദുത്വ സമീപനം ഇന്നാട്ടിലെ ദളിത് ക്രൈസ്തവ പിന്നോക്ക സമുദായങ്ങൾക്ക് യാതൊരു വിധത്തിലും ഗുണകരമാകില്ലെന്നും അവർ പറഞ്ഞു. ഇന്ത്യയുടെ ഭരണഘടന ഡോക്ടർ BR അംബേദ്കറിന്റെ ഭരണഘടന തിരുത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് രാജ്യം ഒരുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മതേതര സ്വഭാവം അതിന് തുരങ്കം വെക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയും ജനാധിപത്യ മതേതര മൂല്യങ്ങളെയും തകർക്കുന്ന വിധത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റും അതിന്റെ സെക്രട്ടറിയും ശ്രമിക്കുമ്പോൾ അതിനെതിരെ മൃദു സമീപനം നടത്തുന്ന UDFനും അതിന്റെ സെക്രട്ടറികൾക്കും ഭരണഘടനയെ സംരക്ഷിക്കുവാനോ ഭരണഘടന ദ്വാനം ചെയ്യുന്ന മൂല്യങ്ങൾ അത് നിലനിർത്തുവാനോ കഴിയാത്ത സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട്. നമുക്കറിയാം കേന്ദ്ര ഭരണത്തിലായിരുന്നപ്പോൾ അല്ലെ MDA ഭരിക്കുമ്പോൾ മണിപ്പൂരിലുണ്ടായ സംഭവം 260-ലധികം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഉരിയാടുവാനോ അതിനെതിരെ പ്രതികരിക്കാനോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ആ കലാപം നടന്ന മണിപ്പൂരിലും അതിലെ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുവാനും വിഷയങ്ങൾ ആരാഞ്ഞറിയുവാനും ഇടതുപക്ഷ മുന്നണിയിലെ DYP നേതാവായ ജേക്കബ് അതുപോലെ തന്നെ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും ജോസ് കെ മാണിയൊക്കെ സന്ദർശിച്ചതായി നമുക്കറിയാം. ഒരു കാര്യം ഉറപ്പാണ്, നിരവധി ലോക സമുദായങ്ങളെ സഹായിക്കുന്നതിനും അവിടെ സമന്ദ്രം അവിടെ ആരാധന സ്വാതന്ത്ര്യമൊക്കെ നിലനിർത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഇടയ്ക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഇടയ്ക്ക് നിരുപാധിക പിന്തുണ നൽകുവാൻ UDCFന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്ന തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ NDCF പ്രസിഡന്റ് ജോസ് ചെങ്ങെടുത്ത്, ജനറൽ സെക്രട്ടറി KJ ജോൺസൺ, ട്രഷറർ ജോർജ് ജോൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ന്യൂമാൻ കോളേജിന് മുൻവശം മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കും.
കോടിക്കണക്കിന് രൂപ ചിലവിട്ട് നവീകരിച്ച റോഡിലാണ് ഈ അവസ്ഥ. ഈ റോഡിൽ ലെൻസ് ആൻഡ് ഫ്രെയിംസ് കണ്ണാടിക്ക് എതിർവശം ഓടയ്ക്ക് മൂടയില്ലാത്തത് മൂലം അപകട സാധ്യത ഏറെയാണ്. റോഡിൽ നിന്നും വലിയ താഴ്ചയിലാണ് ഓട. ഇവിടെ സ്ലാബ് ഇടുന്നതിനും നടപടി ഉണ്ടായിട്ടില്ല. രേഖയിൽ കോടികൾ ചിലവിട്ടെങ്കിലും പൊതുജനത്തിന് റോഡ് ഉപകാരപ്പെടാത്ത സ്ഥിതിയാണ്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള സംഭാവനകൾ നൽകിയ ശേഷമുള്ള കാശിനല്ലേ റോഡ് നവീകരിക്കാനാവൂ എന്നാണ് ചിലർ പറയുന്നത്. സൗന്ദര്യം മതേതരത്വം എന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. ഇടുക്കി പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഴുവടി ഉമ്മൻചാണ്ടി കോളനിയിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു. ഷാജിമോൻ എം സി അധ്യക്ഷത വഹിച്ച യോഗം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മതേതരത്വത്തിലാണ്, നല്ല മതേതര സങ്കല്പം. വിവിധ ജാതികളും മതങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരേ സ്വഭാവത്തിൽ മുന്നോട്ട് പോകുന്ന, തങ്ങൾക്ക് വിശ്വസിക്കാവുന്ന അടിസ്ഥാന തത്വങ്ങളെയെല്ലാം എല്ലാവർക്കും പ്രാപ്യമാക്കി കൊടുക്കാൻ, സംസാരിക്കുവാൻ ഒക്കെയുള്ള അവകാശം നമുക്കുണ്ടായിരുന്നു. ഭാരതത്തിന്റെ സൗന്ദര്യം മതേതരത്വത്തിലാണെന്നും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ജനങ്ങൾ വിധി എഴുതണമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എൽ ഡി എഫ് നേതാക്കളായ സേവ്യർ തോമസ്, ശശി കന്യാലിൽ, എബിൻ ജോസഫ്, കൃഷ്ണകുമാർ തടത്തിൽ, സി വി വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം കരാറുകാരന്റെ അനാസ്ഥ, നെല്ലിമരത്ത് കുടിവെള്ളം മുട്ടിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന ടാറിങ്ങിനിടയിലാണ് കരാറുകാരന്റെ അനാസ്ഥ കൊണ്ട് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നതോടെ കരാറുകാരൻ സോളിംഗ് പൂർത്തീകരിച്ച് പൈപ്പ് പൊട്ടിയ ഭാഗത്തെ മെറ്റൽ നീക്കം ചെയ്ത് പൈപ്പുകൾ വീണ്ടും നന്നാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നടന്ന ടാറിങ്ങിനിടയിലാണ് കരാറുകാരന്റെ അനാസ്ഥ കൊണ്ട് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. നെല്ലിമറ്റത്തെ ശുദ്ധജല വിതരണ മെയിൻ പൈപ്പുകൾ പൊട്ടിച്ചു നീക്കി കരാറുകാരൻ ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് വേനലിൽ കവളങ്ങാട് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ 3 സെന്റ് കോളനി, 30 കുന്ന്, പുലിയൻപാറ, നെടുംപാറ, കുറുംകുളം, നെല്ലിമറ്റം പോലുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം ഒരാഴ്ചയായി തടസ്സപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ ജലിൻ വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങിയപ്പോഴാണ് കരാറുകാരൻ പണി എളുപ്പത്തിന് റോഡിന്റെ വീതി കൂട്ടാൻ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തപ്പോൾ പൈപ്പുകൾ 3-4 മീറ്റർ നീളത്തിൽ നെല്ലിമറ്റം സ്കൂൾ പടി മുതൽ കവളങ്ങാട് മങ്ങാട്ടുപടി വരെ പലയിടത്തും പൊട്ടിയത് മറച്ചുവെച്ച് ടാറിങ്ങിന് മുന്നോടിയായി ഷോളിംഗ് പൂർത്തീകരിച്ചത് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ കരാറുകാരൻ ഷോളിംഗ് പൂർത്തീകരിച്ച പൈപ്പ് പൊട്ടിയ ഭാഗത്തെ മെറ്റൽ നീക്കം ചെയ്ത് പൈപ്പുകൾ വീണ്ടും നന്നാക്കാനുള്ള ശ്രമം ആരംഭിച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് വെള്ളം വന്നിട്ടുള്ളത്. വെള്ളം വന്നിട്ട് ഉച്ചയായപ്പോൾ വെള്ളം നിൽക്കുകയും ചെയ്തു. അതിനെ ശുദ്ധ ദിവസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം വന്നിട്ടില്ല. ഞങ്ങൾ ആ ഏരിയയിൽ ഫുള്ള് കിണറിൽ വെള്ളമില്ല. ഞങ്ങൾ കുടിക്കാനൊക്കെ കണ്ടിട്ട് നമുക്കും വെള്ളമില്ല അടിച്ചു തരാൻ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എൽ ഡി എഫ് മൂവാറ്റുപുഴ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സി പി ഐ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷനായി. സംഗമം സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി മുഹമ്മദ്, കെ പി രാമചന്ദ്രൻ, എം ആർ പ്രഭാകരൻ, എം എ സഹീർ, ആർ രാഗേഷ്, കെ ജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വിവിധ മേഖലകളിൽ ജനക്ഷേമ പരിപാടികൾ നടപ്പിലാക്കി വരുന്ന മഹാത്മാ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും മധുര അരവിന്ദ് ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും മരുന്നു വിതരണവും നടത്തും.
April 21 രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തൊടുപുഴ ചാഴികാട്ട് ആശുപത്രിക്ക് സമീപമുള്ള പാപ്പൂട്ടി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അരവിന്ദ് ഐ ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. പരിശോധനയിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന തിമിര രോഗം കണ്ടെത്തുന്നവർക്ക് അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ തുടർ ചികിത്സ നൽകും. ഇവർക്ക് ആഹാരം, താമസ സൗകര്യം, മരുന്ന്, യാത്രാ ചെലവ്, ഓപ്പറേഷന് ശേഷം വെക്കുന്നതിനുള്ള കണ്ണട എന്നിവ സൗജന്യമായി നൽകും. കൂടാതെ ദൂരത്തുള്ള കാഴ്ച, അടുത്തുള്ള കാഴ്ച, കാഴ്ചക്കുറവ് തുടങ്ങിയ പരിശോധനകളിൽ ആവശ്യമുള്ളവർക്ക് മിതമായ നിരക്കിൽ കണ്ണടകൾ ലഭിക്കുമെന്നും മഹാത്മാ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് രാജു, ക്യാമ്പ് മാനേജറായ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലെ വി ജയരാജ് എന്നിവർ അറിയിച്ചു. തൊടുപുഴ നഗരപരിധിയിലുള്ള എല്ലാ അംഗൻവാടികളിലും രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9447612927. 10-ാം ക്ലാസ്സുകാർക്ക് കേരള ബാങ്കിലും സഹകരണ ഡിപ്പാർട്ട്മെന്റുകളിലും സഹകരണ ബാങ്കുകളിലും നിരവധി തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ JDC കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന സഹകരണ യൂണിറ്റ് നിയന്ത്രണത്തിലുള്ള നെടുങ്കണ്ടം സഹകരണ പരിശീലന കേന്ദ്രത്തിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കോഴ്സിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. SSLC, CBSE, ICSE അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതി April 20 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 9633748494 എന്ന നമ്പറിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടകരയിൽ പരാജയ ഭീതി പൂണ്ട UDF തിരഞ്ഞെടുപ്പിൽ ഹീനമായ മാർഗങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വീകരിക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൊടുപുഴ ന്യൂമാൻ കോളേജിന് മുൻവശം മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കും. കോടിക്കണക്കിന് രൂപ ചിലവിട്ട് നവീകരിച്ച റോഡിലാണ് ഈ അവസ്ഥ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അട്ടിമറി നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതായി UDF നേതാക്കൾ രാജാക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് സ്വദേശി ദർശൻ പദ്ധതി പോലുള്ളവയ്ക്ക് തുടർച്ചയുണ്ടാവണമെന്ന് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജ്. മണിപ്പൂരിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന കേന്ദ്രഭരണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്ന് നാഷണൽ ദളിത് ക്രിസ്ത്യൻ ഫെഡറേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.